ഇപ്പോൾ ജിഷ്ണുവിനോടൊപ്പം കഴിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ പേർ ജിഷ്ണുവിനെ നെഹ്റു കോളേജ് അധികൃതർ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങൾ സഹപാഠികൾ നെഹ്റു കോളേജിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങൾ നെഹ്റു കോളേജ് അധികൃതർ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങൾ ജിഷ്ണുവിൻ്റെ സഹപാഠികൾ ഞങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിലേക്ക് തന്നെ തത്സമയം ചേരുന്ന ആ വിദ്യാർത്ഥികളിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ മൈക്കുള്ള വിദ്യാർത്ഥി ആരായിരുന്നാലും ജിഷ്ണുവിന് നേരിടേണ്ടി വന്ന പീഡനത്തെ സംബന്ധിച്ച് താങ്കൾക്കറിയാവുന്നത് പറയൂ. ഹലോ. ആ പറഞ്ഞോളൂ. ഹലോ കേൾക്കാം. ആ ഹലോ, ഞാൻ പറയുന്ന ആദ്യമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാരും 10-18 വയസ്സായ ഇന്ത്യൻ പൗരന്മാരാണ്. ഒരു ഇന്ത്യൻ പൗരന് തന്റെ അഭിപ്രായം എന്താണോ അത് എവിടെയും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ മുഖം മറച്ചുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്ത് മരിച്ചുപോയിട്ടും അവന്റെ ഒരു കാര്യം പറയാൻ പറ്റാത്ത മുഖം മറച്ചുകൊണ്ട് നിന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പോരാത്തതിന് ഇന്നലെ അവര് പറഞ്ഞു, അതായത് ഞങ്ങളുടെ മാനേജ്മെന്റിലെ ചെയർമാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ എത്താനുള്ള വണ്ടി സൗകര്യം അവർ ഏർപ്പാട് ചെയ്തിരുന്നെന്ന്. ഒരിക്കലുമില്ല, ഞങ്ങൾ സ്വന്തം റിസ്കിൽ ട്രെയിനിലും പോരാത്തതിന് കാറിലും എണ്ണ അടിച്ചിട്ട് ഞങ്ങൾ സ്വന്തം റിസ്കിലാണ് ജിഷ്ണുവിൻ്റെ വീട് വരെ എത്തിയത്. ഒരു സൗകര്യം ഞങ്ങൾക്ക് അവർ ചെയ്തു തന്നിട്ടില്ല. കൂടാതെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം, അവനെ അവിടെ മോർച്ചറിയിലാക്കിയതിന് ശേഷം ഞാൻ അവിടെ എത്തിച്ചെല്ലുമ്പോൾ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സാറുമാരും ഉണ്ടായിരുന്നില്ല. 1 മണി 1.5 മണിക്കാണ് അവൻ്റെ വീട്ടുകാർ അവിടെ വരുന്നത്. അതുവരെ അവ അനാഥനായിട്ട് അവിടെ ഒറ്റയ്ക്ക് കിടക്കായിരുന്നു. പോരാത്തതിന് അവൻ്റെ ഡെഡ് ബോഡി ഒരു കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് അവൻ്റെ ഡെഡ് ബോഡി കയറ്റുമ്പോൾ, അവൻ്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സാറുമാരും പ്രിൻസിപ്പാൾ പോലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഞാനത് കണ്ടതാണ്. ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് ഇന്നലെ അവരെന്തുകൊണ്ട് ഇന്നലെ പ്രതികരിച്ചു? ഇന്നലെ ഇതുവരെ ഇന്ന് മിനിഞ്ഞാന്ന് വരെ പ്രതികരിക്കാത്ത ചെയർമാൻ ഇന്നലെ എല്ലാ ചാനലുകളിലും ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അവരുടെ കോളേജ് അടിച്ചു പൊളിച്ചു, ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന്. ഒരു ജീവൻ പൊലിഞ്ഞിട്ട് അയാൾ സൗണ്ട് പുറത്തേക്ക് വരാത്ത അയാളാണ് ഇന്നലെ അയാളുടെ സ്ഥാപനങ്ങൾക്കും മറ്റ് സാധനങ്ങൾക്കും നഷ്ടങ്ങൾ പറ്റിയപ്പോൾ അവർ വന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ, ഒരു ജീവനെക്കാട്ടിയും വിലയാണ് അവിടെ അവർ പൈസയ്ക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും അവർ കൽപ്പിക്കുന്നത്. പോരാത്തതിന് അവർ വീട് വരെ ഈ നേരം വരെ അവർ വീട്ടിലേക്ക് ഒരു ഫോൺ കോളോ അവര് വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല. കുറച്ച് മുന്നേ വരെ അവൻ്റെ അമ്മ വിളിച്ച് കരയുമായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കണം, ജനങ്ങൾ ഇത് മനസ്സിലാക്കുക തന്നെ വേണം. അവൻ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും സ്നേഹമായിരുന്നു അവനോട്. അവൻ നഷ്ടപ്പെട്ടിട്ടും മുഖം മറച്ച് പ്രതികരിക്കേണ്ടി വരുന്നത് അത്രയും വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി വേണ്ട നിയമ നടപടികൾ എല്ലാവരും സ്വീകരിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ അവൻ കയറി വരുമ്പോൾ, അവൻ ഹോസ്റ്റലിലേക്ക് കയറി വരുമ്പോൾ എന്നെ ഡീബാറ് ചെയ്തു എന്ന സങ്കടത്തോടെ അവൻ വന്നത്. അവൻ രാവിലെ എക്സാം ഹോളിൽ കയറുന്ന സമയത്ത് അവന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും വന്ന് അവൻ സംസാരിച്ച് ഹാപ്പി ആയിട്ടാണ് അവൻ എക്സാം ഹോളിൽ പോയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കാരണം ഈ കോപ്പി അടിച്ച് ഡീബാറ് ചെയ്തു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് തന്നെയാവും. ഞങ്ങൾ ഇന്നലെ സ്ട്രൈക്ക് നടത്തി. അതിൽ ഞങ്ങളുടെ മുദ്രാവാക്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീബാർ എന്നൊരു പുകിലുണ്ടാക്കി പേടിപ്പിച്ചു, അവനെ പീഡിപ്പിച്ചു എന്നാണ്. അത് തന്നെയാണ് സത്യം. അവനെ പേടിപ്പിച്ചുകൊണ്ട് ആരാണോ അവനെ പീഡിപ്പിച്ച് അവൻ്റെ മരണത്തിലേക്ക് നയിച്ചത്, അവർക്ക് വേണ്ട നിയമ നടപടികൾ, അവർക്കെതിരെ വേണ്ട നിയമ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇന്നലെ മുതൽ ഞങ്ങളുടെ മാനേജ്മെന്റും അവിടുത്തെ സ്റ്റാഫുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കള്ളമാണ്. ഞങ്ങൾ എല്ലാവരും പറയുന്നു. ഇനിയും ഞങ്ങൾ എല്ലായിടത്തും സാക്ഷി പറയും. ഞങ്ങൾക്ക് ഈ മുഖം മറച്ചിട്ട് മീഡിയാസിന് മുന്നിൽ മാത്രമേ വരാൻ കഴിയുള്ളൂ. ഇനിയിപ്പോ സാക്ഷികൾ വിറ്റ്നസ് ആയാലും ആരായാലും ഞങ്ങൾ പോലീസിനോടും മറ്റ് KTU അതിന്റെ ആരാച്ചാ അതിന് അധികാരപ്പെട്ടവരോട് ഞങ്ങൾ മുഖം മറയ്ക്കാതെ തന്നെ ഇതിനു വേണ്ടി പ്രതികരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പരിരക്ഷയും വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ, ഇനി ഒരു ജിഷ്ണു ഇവിടെ ഉണ്ടാവരുത്. തീർച്ചയായും ആ ജിഷ്ണു ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പീപ്പിൾ ടിവിയുടെയും ആഗ്രഹം. അതാണ് ഞങ്ങൾ ഹാഷ്ടാഗ് ക്യാമ്പയിൻ പ്രചരിപ്പിക്കുന്നത്. ഇപ്പുറത്ത് നിൽക്കുന്ന ചെക്ക് ഷർട്ട് ഇട്ട കുട്ടിയോട് മൈക്ക് കൊടുക്കൂ. അവസാനമായി ജിഷ്ണു മോനോടാണ് സംസാരിച്ചത് എന്ന് കേൾക്കുന്നു. എന്തായിരുന്നു ജിഷ്ണു എന്നോട് സംസാരിച്ചു? എന്നോടാണ്. ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ, ഞാൻ എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു അവനോട്. അപ്പൊ അവൻ പറഞ്ഞെന്ന് വെച്ചാ, അവനെ കോപ്പിയടിച്ചതിന്റെ പേരിൽ അവനെ പിടിച്ചു, അവനെ കൊണ്ട് തന്നെ അവന്റെ പേപ്പർ മൊത്തം വെട്ടിച്ചു. എക്സാം കഴിയാൻ നേരത്തിന് അവന് ഈ ആരംഭത്തിൽ പിടിച്ചത്. അവൻ എന്നോട് കരഞ്ഞോളം പറഞ്ഞു, സങ്കടത്തോടെ ഞാൻ പറഞ്ഞത്, അവൻ പഠിച്ച 60-68 മാർക്കിന് അവനെ എഴുതിയിട്ടുണ്ട്, അത് മൊത്തം അവനെ കണ്ട് വെട്ടിച്ച്. എന്നിട്ട് അവനെ പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവൻ അവനോട് പറഞ്ഞു, നീ തന്നെയാണ് വെട്ടിയെന്ന് അവനെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിച്ച്.
നീ വെട്ടിയാൻ ലെറ്റർ എഴുതണം. അതിനുശേഷം അവനോട് പറഞ്ഞു നിന്നെ ഡിബാർ ചെയ്ത് 3 വർഷത്തേക്ക് നീ എക്സാം എഴുതാൻ പറ്റില്ല. നിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, തിങ്കളാഴ്ച നിന്റെ പേരൻസ് വരണം എന്നൊക്കെ അവനോട് പറഞ്ഞത്. അവൻ പറഞ്ഞെന്ന് വെച്ചാൽ അവന്റെ കസിൻസ്, അവന്റെ വീട്ടിൽ അറിഞ്ഞു, അവന്റെ കസിൻസ് അറിഞ്ഞു എനിക്ക് ഭയങ്കര മോശമാണെന്നൊക്കെ അവനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ നേരം അവന്റെ റൂമിലോട്ട് കയറി. ഇതാ സംഭവം ഉണ്ടായത്. പിന്നെ ഇത് കഴിഞ്ഞ ഒരു 6:30-ന് അവന് ഈ ഇങ്ങനെ തൂങ്ങിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവൻ അത്രയും വേദന എന്നോട് പറഞ്ഞു. ഞങ്ങൾ പറയാൻ കിട്ടണല്ലോ, അതുകൊണ്ട് തീർച്ചയായും അത് ചോദിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഒരു വലിയ ദൗത്യം എന്ന നിലയിൽ കൂടിയാണ് ഇത് ചോദിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുണ്ട് നീതിക്കായിട്ട്. തീർച്ചയായും കുട്ടി പറയണ്ട്. അതിനുശേഷം ഞങ്ങളെ കോളേജിൽ നിന്ന് ഞങ്ങളെ സാറന്മാര് ഞങ്ങളെ പി ആർ ഒക്കെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു. അവര് പറഞ്ഞു എന്തെന്ന് വെച്ചാ ഇവനെ ഇങ്ങനെ പേപ്പർ വെട്ടിയിട്ടില്ല, ഇവനോട് ഡിബാർ എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവരങ്ങളോട് പറയുന്നത്. അതായത് ജിഷ്ണുവിനെ പീഡിപ്പിച്ചു, ആ കാര്യം നിങ്ങൾ പറയാതിരിക്കാൻ അവർ ക്യാമ്പയിൻ നടത്തി നിങ്ങളുടെ ഇടയിൽ അല്ലേ? കോളേജ് അധികൃതർ ഞങ്ങളെ കുറെ പേര് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ പോകുന്ന അവര് പിടിച്ചു മാറ്റി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് ഞങ്ങൾ അവരൊന്നും പറയാൻ പോയില്ല. അവന്റെ നാട്ടിൽ വിളിക്കാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചു, അവന്റെ കോണ്ടാക്ട്സ് മൊബൈലിൽ നോക്കി പറ്റില്ല. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ രണ്ടുപേര് വണ്ടി എടുത്താണ് അവന്റെ നാട്ടിൽ പോയത്. മോർച്ചറി പോയപ്പോ ആരുമില്ല, ഞങ്ങളാണ് അവനെ മോർച്ചറി പോയി കണ്ടത്. പിന്നെ അവന്റെ വീട്ടിൽ പോയി, അവന്റെ വീട്ടിൽ പോയി കോളേജ് ഒറ്റയടുത്തും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഇപ്പുറത്തുള്ള ആളുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കൂ. അതായത് ഏറ്റവും ഒടുവിൽ നിങ്ങളൊക്കെ ജിഷ്ണുവിനെ കണ്ടു, പക്ഷേ ജിഷ്ണുവിന്റെ ജീവൻ നഷ്ടമായി. പക്ഷേ അതിന് സമാനമായ സാഹചര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുകൂടിയാണ്. അത്രയ്ക്ക് പീഡനമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അല്ലേ? അങ്ങനെയുണ്ടോ? അതെ അതെ, തീർച്ചയായും. ഇതിപ്പോ ജിഷ്ണുവിന്റെ പേരിൽ അവൻ പെട്ടെന്ന് എന്ത് കാര്യം അവൻ ഭയങ്കര പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ ഇങ്ങനെ സംഭവിച്ചത്. ഇത് അവന്റെ മാത്രം അനുഭവമല്ല, ഇതിനു മുന്നേയും പല ഞങ്ങളുടെ പല സീനിയേഴ്സിനും പല ഇഷ്യൂസിനും പല സീനിയേഴ്സ് വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പി ആർ ഒന്റെ റൂമിൽ ഭയങ്കര ഇടിമുറി പോലെ ഒരു സംഭവമാണ് എന്ന് പല സീനിയേഴ്സ് വരെ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല, ജിഷ്ണു റിയാക്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ട നീതിയും അവന് വേണ്ടത് ഈ ഗവൺമെന്റും ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ പോലീസുകാരും നിയമങ്ങളും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇനി പല ജിഷ്ണുവിന്റെ പേരിലും ഈ അടുത്ത് തന്നെ നിങ്ങൾ ക്യാമ്പയിനുകൾ നടത്തേണ്ടി വരും. തീർച്ചയായും അതുണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, തീർച്ചയായും സമൂഹവും അതിനനുവദിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാതിരിക്കൂ. അതായത് ജിഷ്ണു ഈ ഇടിമുറിയെ സംബന്ധിച്ച് വട്ടോളിയോ അങ്ങനെയൊക്കെ പേരിട്ട് നിങ്ങൾ വിളിക്കാറുണ്ട്, കാരണം അത്രയ്ക്ക് ക്രൂരമായി വിദ്യാർത്ഥികളെ ഇടിക്കുന്നത്, ശാരീരികമായി പോലീസൊക്കെ സിനിമയിൽ കാണുന്നത് പോലെ ആ രീതിയിൽ നിങ്ങളെ ഇടിക്കും, ആ ഇടി കൊണ്ടിട്ടുള്ള ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ? ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കോളേജിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ കേട്ടറിയുന്നത്. ഞങ്ങളുടെ സീനിയേഴ്സില് ഒരുപാട് പേര് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവര് തന്നെ ദിവസവും നിങ്ങളുടെ ഇതിലേക്ക് വിളിച്ചിട്ട് തന്നെയാണല്ലോ പറയുന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ടല്ലോ. പല സീനിയേഴ്സ് ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വിളിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവര് തന്നെ പേര് പറയാതെ അവരും പേടിച്ചുകൊണ്ട് അവർ ആ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പേര് പറയാതെ തന്നെ അവർ കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിച്ച് അറിയിക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, ഞങ്ങളുടെ ആദ്യമായിട്ടാണ്. ഇപ്പൊ ജിഷ്ണുവിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന സംശയം, അതായത് ഈ സീനിയേഴ്സ് അവിടെ മുന്നേണ്ടായിരുന്നു പറഞ്ഞവര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വന്നതും, പിന്നെ അവന്റെ മേത്തുള്ള മുറിപ്പാടുകളും കാര്യങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. തീർച്ചയായും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഉണ്ടായ ഒരു വളരെ ചുരുക്കമാണ്. അവര് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും, അതുകൊണ്ട് തന്നെ അവരാരും പറയാൻ തയ്യാറാവൂല. തീർച്ചയായും വ്യക്തം. വലിയ പീഡനം. ഒരുപക്ഷെ രക്ഷകർത്താക്കളും മാതാപിതാക്കളും ഒപ്പം ഭരണകൂടവും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മുഖം മറച്ചുകൊണ്ടാണ് അവർക്ക് അവരുടെ പീഡനങ്ങളെ സംബന്ധിച്ച് ഒരു കോളേജിനെതിരെ പറയേണ്ടി വരിക. അത്രയേറെ അവരുടെ ജീവിതത്തെ പന്താടാൻ ശേഷി അവർക്കുണ്ട്, ആ രീതിയിൽ ക്രൂരത അവർ കാട്ടുന്നുണ്ട് എന്ന കാര്യം ഒന്ന്. രണ്ട്, ഇത്തരത്തിൽ നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായി മെച്ചപ്പെടുത്താനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതകൾ കേട്ടിട്ട് ഒരുപക്ഷെ ആധുനിക ലോകത്താണോ നാം ജീവിക്കുന്നതെന്ന് സംശയം തോന്നുന്നു. എന്താണ് ഈ നെഹ്റു കോളേജിന് ഇത്ര പ്രത്യേകതയെന്ന് ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. നീതിക്കായി, ജിഷ്ണുവിൻ്റെ നീതിക്കായി. ഒരു ജിഷ്ണുവും ഇനി ഉണ്ടാകാതിരിക്കുക.